नमस्कार പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കേന്ദ്ര സർക്കാർ ക്ഷണിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ രംഗത്ത് ഉദ്ഘാടന ചടങ്ങിലേക്ക് ബി ജെ പി സിനിമാ താരങ്ങളെ ക്ഷണിച്ചുവെന്നും എന്നാൽ രാഷ്ട്രപതിയെ ഒഴിവാക്കാനാണ് തീരുമാനിച്ചത് എന്നും ഗാർഗെ ആരോപിച്ചു ഇത് രാഷ്ട്രപതിയെ അപമാനിക്കുന്ന നടപടിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു പൊതുറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗാർഗെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയാണ് ദ്രൗപതി മുർമു വഹിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് രാഷ്ട്രപതിക്ക് അപമാനമാണ് കോൺഗ്രസിൽ എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ആളുകളുമുണ്ട് എന്നാൽ ബി ആരെയും അടുത്തേക്ക് വരാൻ പോലും അനുവദിക്കുന്നില്ല പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ബി ജെ പി ക്ഷണിക്കാതെ ഇരുന്നതിനെയും ഗാർഗെ ചോദ്യം ചെയ്തു രാംനാഥ് കോവിന്ദിനെ ക്ഷണിക്കാതിരുന്നത് അദ്ദേഹം തൊട്ടുകൂടായ്മയുള്ള ആളായതുകൊണ്ടാണ് എന്ന് ഗാർഗെ ആരോപിച്ചു തൊട്ടുകൂടായ്മയുള്ള ഒരാളാണ് തറക്കല്ലിടുന്നത് എങ്കിൽ സ്വാഭാവികമായും അത് ഗംഗാജലം കൊണ്ട് കഴുകേണ്ടി വരും ഖാർഗെ പറഞ്ഞത് ഇങ്ങനെയാണ് അതേസമയം വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നതിന് പിന്നിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഉദ്ദേശുദ്ധിയെയും കോൺഗ്രസ് നേതാവ് ചോദ്യം ചെയ്തു സ്ത്രീകൾക്ക് സംവരണം നൽകാൻ ബി ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി ജെ പി വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് ചിന്തിച്ചത് എന്ന് ഗാർഗെ പറഞ്ഞു അതേസമയം പുതിയ പാർലമെന്റ് മന്ദിരത്തിനെ മോദിയുടെ മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് എന്ന് പരിഹസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ജയറാം രമേശ് രംഗത്തെത്തുകയും ചെയ്തു വാസ്തുവിദ്യയ്ക്ക് ജനാധിപത്യത്തെ കൊലപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഭരണഘടനയെ തിരുത്തി എഴുതാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇരു പാർലമെന്റ് മന്ദിരങ്ങളിലുമായി സല്ലാഭങ്ങളുടെയും സംഭാഷണങ്ങളുടെയും മരണം താൻ കണ്ടുകഴിഞ്ഞു എന്നും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ വിജയിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ പാർലമെന്റ് മന്ദിരത്തിനകത്ത് പരസ്പരം കാണണമെങ്കിൽ ബൈനോക്കുലർ വേണമെന്നും മന്ദിരം ഒതുക്കമുള്ളതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഴയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് നിങ്ങൾ എവിടെയെങ്കിലും പെട്ടുപോയാലും വഴി കണ്ടെത്തി തിരിച്ചു വരാൻ കഴിയുമായിരുന്നു കാരണം പഴയ പാർലമെന്റ് മന്ദിരം വൃത്താകൃതിയിലായിരുന്നു എന്നാൽ ഇതേ കാര്യം പുതിയ പാർലമെന്റിലാണ് എങ്കിൽ പെട്ടുപോയത് തന്നെയാണ് അതൊരു ദുർഘടം പിടിച്ച വഴിയാണ് പഴയ മന്ദിരത്തിന് കുറച്ചുകൂടി വിശാലതയും സമാധാനത്തിൽ ശ്വസിക്കാനുള്ള ഇടവും ഉണ്ടായിരുന്നു എന്നാൽ പുതിയത് വളരെ ഇടുങ്ങിയതാണ് ജയറാം രമേശ് പറഞ്ഞത് ഇങ്ങനെയാണ് പുതിയ പാർലമെന്റ് മന്ദിരം വേദനിപ്പിക്കുന്നതാണ് എന്നും ജയറാം രമേശ് പറഞ്ഞു എല്ലാവർക്കും പുതിയ മന്ദിരത്തെക്കുറിച്ച് സമാന കാഴ്ചപ്പാടാണ് പല വിഭാഗങ്ങളുടെയും പ്രവർത്തനത്തെ ആക്കുന്ന വിധമാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് പാർലമെന്റിൽ പ്രവർത്തിക്കുന്നവരുടെ ആശയങ്ങളോ അഭിപ്രായങ്ങളോ പരിഗണിക്കാതെ നിർമ്മിച്ചതിന്റെ അനന്തരഫലമാണിത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കോൺഗ്രസിന്റെ ഏറ്റവും വികൃതമായ മനോഭാവത്തെയാണ് ഈ പരാമർശത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്നായിരുന്നു ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യുടെ പരാമർശം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ അവഹേളിക്കുന്നതാണ് ജയറാം രമേശിന്റെ പരാമർശം എന്നും നദ്ദ പറഞ്ഞു